നവകേരളവും കേരള പുതിയ സൃഷ്ടികളൊക്കെ ആയിട്ട് ഗവൺമെൻറ് പോകുമ്പോൾ ഇത്തരം ജനത്തിനെ കൂടെ ഒന്ന് കാണണം എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ സുരക്ഷാ വിഭാഗം സംസാരിക്കുന്നുവെങ്കിൽ പോലും ഇവിടെ കോൺട്രാക്ട് സ്റ്റാഫിൽ ജോലി ചെയ്യുന്ന ആർക്കും പേയ്മെൻ്റ് കിട്ടാറില്ല. ഹൗസ് കീപ്പിംഗ് ആയാലും ശരി, ഇവിടെ യൂട്ടിലിറ്റി സർവീസുകാരായാലും ഇവർ ഒരു 10-20 വർഷത്തോളം കാലം ഞങ്ങൾ പട്ടാളത്തിന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് യൂണിഫോം ഇട്ടിട്ട് ഡ്യൂട്ടി നോക്കിയ ആൾക്കാരാണ്. അപ്പോൾ അതിനെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഡ്യൂട്ടി വലിയ വിഷയമായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ചേട്ടന്മാർ 10-25 വർഷക്കാലം മഞ്ഞത്തും കൊടും വെയിലത്തും ഒക്കെ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങ് കാശ്മീരും പഞ്ചാബിലും ഒക്കെ കടന്നിട്ട് വന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവിടെ വന്ന ശേഷം അവർ റിട്ടയർഡ് ആയതിനു ശേഷം, റിട്ടയർഡ് ലൈഫിന് ശേഷം അവർക്ക് മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവർ ഈ കാണുന്നതെല്ലാം ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് അവരിവിടെ ഈ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 5-6 മാസമായിട്ട് അവർക്ക് സാലറി കിട്ടുന്നില്ല. ചോദിക്കാൻ പല പ്രാവശ്യം ഗവൺമെൻറ്റിനോടും മറ്റുള്ളവരോടൊക്കെ ചോദിച്ചപ്പോഴും ഇതുവരെ ഒരു അവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവോടെ റെസ്പോൺസ് പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസം മുമ്പ് മനോരമ പത്രത്തിൽ ഇവരൊരു വാർത്ത കൊടുക്കുക ഉണ്ടായി. അത് കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇതുപോലെ 5-6 മാസമായിട്ട് സാലറി കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. നമുക്കറിയാം ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യമാണെന്ന് പല വാർത്തകളിലും നമ്മൾ കാണുന്നുണ്ട്. KSRC ശമ്പളം കിട്ടുന്നില്ല, പലയിടത്തും സാലറി മുടക്കമുണ്ട്. അതുപോലെ ദിവസവേതനത്തിൽ നിന്ന് വരുന്ന ഇവരുടെ സാലറി കൂടെ തടഞ്ഞു വെക്കുന്നത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് പറയുകയെന്ന് വെച്ചാൽ 10-30 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചിട്ടാണ് ഈ ചേട്ടന്മാരിവിടെ വരുന്നത്. അതും ഒരു ദിവസത്തെ അവരുടെ ഡെയിലി വേജസ് 600 രൂപയായിരിക്കെ അവർക്ക് 200 രൂപ തന്നെ പെട്രോൾ ചാർജ് തന്നെ ആവുന്നുണ്ട്. ഇത് കണ്ടില്ല എന്ന് അടിക്കരുത്, അത് മാത്രമേ പറയാനുള്ളൂ. കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരായിട്ട് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. ഈ മെഡിക്കൽ കോളേജ് ഉണ്ടായ കാലം മുതൽ കെസ്കോണിൻ്റെ അണ്ടറിൽ ജോലി ചെയ്ത് വരികയാണ്. ഞങ്ങൾക്ക് ഈ വർഷം പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് ആദ്യം ഓണക്കാലത്തായിരുന്നു. അന്ന് ഞങ്ങൾക്ക് 5 മാസത്തെ ശമ്പളം കിട്ടാതെ പോവുകയും ഞങ്ങളൊരു സമരത്തിൻ്റെ മുറയിലേക്ക് പോയപ്പോൾ 2 മാസത്തെ ശമ്പളം തന്ന് ഞങ്ങൾ അതിനെ തൃപ്തിപ്പെടുത്തുകയും ഉണ്ടായി. എന്നാൽ ഇന്ന് വീണ്ടും 5 മാസത്തെ ശമ്പളം പെൻഡിംഗ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളിന്ന് ഈ ചാനലിൻ്റെ മുന്നിൽ വരേണ്ട ഗതികേട് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 20-25 വർഷക്കാലം ഇന്ത്യയുടെ എല്ലാം കാത്തു സൂക്ഷിച്ച് വന്ന് ഇവിടെ വന്നൊരു ചെറിയൊരു ജോലിയും ചെയ്ത് ജീവിക്കാനാണ് ഞങ്ങൾ വന്നത്. ശമ്പളമില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇത് കടന്നു പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. എല്ലാവരുടെ മുമ്പിലും പോയെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു പൈസയുടെ കാര്യത്തെക്കുറിച്ചൊരു ഒരു ശരിയായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് 5-ാമത്തെ മാസം കടന്നു പോവുകയാണ് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നൊരു അവസ്ഥ. ഇതിൽ നിന്ന് വിരാമമിടഞ്ഞ് ആരെടുത്ത് പോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങളിൽ ഉള്ളവർ തന്നെ ഏതാണ്ട് 40-45 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന പകുതി ജീവനക്കാരുണ്ട്. ഞങ്ങൾ മൊത്തം 70 പേരാണ്. ഇതിൽ പകുതി ജീവനക്കാർ ഏതാണ്ട് 40 മുതൽ 45 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്ന ജീവനക്കാരാണ്. ഞങ്ങൾക്ക് പെട്രോൾ പോലും ഇന്ന് സ്വന്തം കയ്യിൽ നിന്നും എടുത്ത് കൊടുത്ത് വരുന്നവരാണ്. ഒപ്പം ഞങ്ങളോടൊപ്പം തന്നെ ഉള്ള ലേഡി ഗാർഡുണ്ട്. അത് വിഡോസാണ് കൂടുതലും. 2-3 പേര് ഒഴിച്ചാൽ ബാക്കിയെല്ലാം വിഡോസാണ്. അവരുടെ കാര്യം ഞങ്ങളിൽ നിന്നും വളരെ ദയനീയവുമാണ്. ഇതും കൂടെ കണ്ടു വേണം ഗവൺമെൻറ് ഞങ്ങളുടെ ശമ്പളത്തെക്കുറിച്ച്, താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളത്തെക്കുറിച്ച് പോലും ഇന്ന് എന്തെങ്കിലും ചിന്തിക്കാനുള്ളത്. നവകേരളവും കേരള പുതിയ സൃഷ്ടികളൊക്കെ ആയിട്ട് ഗവൺമെൻറ് പോകുമ്പോൾ ഇത്തരം ജനത്തിനെ കൂടെ ഒന്ന് കാണണം എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാര്യം ഞങ്ങൾ ഞാൻ ഈ സത്യമാണ് ഞങ്ങൾ പക്ഷേ ആ സത്യം ഒരു എക്സർവീസ് മാൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളീ പ്രതികരിക്കുന്നതുകൊണ്ട് നിങ്ങളിത് പറയാൻ പോകുന്ന മറുപടി ഞാൻ പറയാം. പെൻഷനെ കൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ആവാത്തതിന്റെ പേരിലാണല്ലോ ഞങ്ങൾ ഈ തുച്ഛമായ വരുമാനത്തിൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യാൻ വന്നത്. കാരണം ഇതിൽ പലരും എന്ന് പറഞ്ഞാൽ 50 വയസ്സിനും 55 വയസ്സും പിന്നെ അടുപ്പിച്ചുള്ള ആൾക്കാരാണ്. എല്ലാവരും വലിയ മക്കളുള്ള ആൾക്കാരാണ്. MBBSനും എഞ്ചിനീയറിങ്ങിനും ഒക്കെ പഠിക്കുന്ന മക്കൾ പലർക്കും ഉണ്ട്. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ ഫീസ് ട്യൂഷൻ ഫീസ് കൊടുക്കാൻ പോലും ഉള്ള ട്യൂഷൻ ഫീസ് ഒക്കെ വേറെ സൈഡിലാണ്. വണ്ടിക്കൂലി കൊടുത്തിട്ട് വരാനുള്ള അവസ്ഥ പോലും സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഗതികേടിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് പേഴ്സണലി ഗവൺമെൻറ്റിനോടോ ഈ പ്രസ്ഥാനത്തോടോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. അങ്ങനെയുള്ള യാതൊരു മനോഭാവവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടണമെന്നുള്ള ഒരൊറ്റ ആവശ്യം മാത്രമേ ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ. ഈ സെക്യൂരിറ്റി ജോലിക്കിടയിൽ സാങ്കേതികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളും പബ്ലിക് ഡീലിംഗ് ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങൾ ആരോടും പരാതി പറയാറുമില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അത് ആ ജോലിയുടെ ഭാഗമാണെന്ന് കരുതി. കാരണം ഞങ്ങൾ 10-20-25 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടെൻഷൻ ഒരു പ്രശ്നം ആയിട്ട് ഞങ്ങളതിനെ എടുക്കാറുമില്ല.
അപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ തുച്ഛമായിട്ടുള്ള ഈ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ മീഡിയയുടെ മുമ്പിൽ വന്നത്. അല്ലെങ്കിൽ ഇത്രയും കാലം ഞങ്ങൾ ഒരു മീഡിയയുടെ അവർക്കും പോയിട്ടുമില്ല, സമരം ചെയ്തിട്ടുമില്ല. സമരം ഞങ്ങളുടെ രീതിയല്ല. പിന്നെ ഞങ്ങൾ സമരം ചെയ്യുമെന്നുള്ളൊരു ലെറ്റർ കൊടുത്തപ്പോഴാണ് ഓണത്തിന് ഈ 2 മാസത്തെ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിനുശേഷം ഇപ്പം ഞങ്ങൾ ഗതികേടിൻ്റെ പുറത്താണ് ഈ 5 മാസമായി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരേണ്ടി വന്നത്. 7 വർഷത്തിന് മുമ്പേ ഞങ്ങളിവിടെ ജോലിക്ക് കയറിയവരാണ്. അന്ന് തന്നുകൊണ്ടിരുന്ന സ്റ്റൈപ്പൻ്റാണ് ഞങ്ങൾക്ക് ഇപ്പോഴും അവർ തരുന്നത്. അതുപോലെ അവർക്ക് തരുന്നില്ല. അല്ല, ശമ്പളത്തിൽ യാതൊരു വർധനവും ഇല്ല. ഇപ്പോഴും ശമ്പളം വർധനമായിട്ട് തന്നെ അതുപോലും തരുന്നില്ല. എന്നാൽ പഴയതും തരുന്നു. ഈ 2017 ESI മെഡിക്കൽ കോളേജിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോഴുള്ള ഗവൺമെൻറ് വേതനമാണ് 675 രൂപ. ആ പേയ്മെൻറ്റാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ 7 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഓർഡർ പ്രകാരം 785 രൂപയാണ് ഒരു സുരക്ഷാ ജീവനക്കാരൻ്റെ ശമ്പളം. അതുപോലും തരാൻ പിന്നെ ഞങ്ങൾക്ക് ഇതേവരെ ആരും, ഗവൺമെൻറ് ആയാലും ഈ മെഡിക്കൽ കോളേജ് ആയാലും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് ഓണത്തിന് കത്ത് കൊടുത്തിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് 2 മാസത്തെ പഴയ വേജസിലുള്ള പേയ്മെൻറ്റ് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും 5-ാമത്തെ മാസം ഇപ്പം കംപ്ലീറ്റ് ആവാൻ പോകുന്നു. ഈ നവംബർ കഴിയുമ്പോൾ 5 മാസത്തെ പേയ്മെൻറ്റ് ആവും. അതുകൊണ്ടാണ് ഞങ്ങൾ മീഡിയയുടെ മുമ്പിൽ ഞങ്ങൾക്ക് വരേണ്ടി വന്നത്. ഇവിടെ എല്ലാവരും കൂടെ എത്ര സ്റ്റാഫുണ്ട്? 70 സെക്യൂരിറ്റി സ്റ്റാഫുണ്ട് കെസ്കോണിൻ്റെ. കെസ്കോൺ എന്ന് പറയുന്നത് എക്സ് സർവീസ് മാൻ്റെ ഒരു റീകാബിനേഷൻ കോർപ്പറേഷനാണ്. അപ്പോൾ അവരാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം സെക്യൂരിറ്റിയെ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഫണ്ട് കൊടുത്തിട്ട് അവർ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുവാണ് ചെയ്യാറുള്ളത്. അവർക്ക് പേയ്മെൻറ്റ് കിട്ടാറില്ല. അതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് അവർ തരാത്തത്. 7 വർഷമായി ഡ്യൂട്ടി ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു വർഷമാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്? അതെ അതെ, ഈ വർഷമാണ് ഇത്രയും കടുത്തൊരു ബുദ്ധിമുട്ട്. ഇതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ 1 മാസത്തേക്ക് പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വർഷമാണ് അത് ഫണ്ടിൻ്റെ പ്രോബ്ലം എന്നാണ് ഇവിടുന്ന് അധികാരികളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത്. മെഡിക്കൽ കോളേജിന് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിവില്ല. പിന്നെ ഞങ്ങൾ പേയ്മെൻറ്റ് ചോദിക്കാൻ പോയപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും സ്റ്റാഫ് ഇവിടെ സാലറി ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നു അന്വേഷിക്കാൻ പോലും അവിടെ ഒരു ഉദ്യോഗസ്ഥ ഇല്ല. ഞങ്ങളെക്കുറിച്ച് ഇതേവരെ പേയ്മെൻറ്റിനെ കുറിച്ച് ആരും അങ്ങനെ ചോദിക്കാറുമില്ല. ഈ പറയുന്ന ഇതിപ്പോൾ ഞങ്ങൾ സുരക്ഷാ വിഭാഗം സംസാരിക്കുന്നുവെങ്കിൽ പോലും ഇവിടെ കോൺട്രാക്ട് സ്റ്റാഫിൽ ജോലി ചെയ്യുന്ന ആർക്കും പേയ്മെൻറ്റ് കിട്ടാറില്ല. ഹൗസ് കീപ്പിംഗ് ആയാലും ശരി, ഇവിടെ യൂട്ടിലിറ്റി സർവീസുകാരായാലും ഇവർക്ക് ആർക്കും പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യമായതുകൊണ്ട് ഞങ്ങളുടെ ഗതികേടിൻ്റെ പുറത്താണ് നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. 5 മാസത്തിൽ കൂടുതലായി പേയ്മെൻറ്റ് കിട്ടുന്നില്ല. 600 രൂപ ഇല്ല, 600 രൂപ സാലറി കൊണ്ട് പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ എക്സ് സർവീസ്മാനായിരുന്നു. ഞങ്ങൾക്ക് ആ പെൻഷൻ കൊണ്ട് ഞങ്ങളുടെ നിത്യവൃത്തി പോവാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ സെക്യൂരിറ്റി പണിക്കായിട്ട് വന്നത്. അതിൻ്റെ പേയ്മെൻറ്റ് പോലും കിട്ടുന്നില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന പേയ്മെൻറ്റ് മാക്സിമം 90% പൈസയെന്ന് പറയുന്ന പെട്രോളിനും വണ്ടിക്കൂലിക്കും ഞങ്ങളുടെ ബാക്കിയുള്ള ആഹാരത്തിൻ്റെ ചെലവിനും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് സംബന്ധമായ ആഹാരത്തിൻ്റെ ചെലവുകൾക്കും ആയിട്ട് തീർന്നു പോകും. സർക്കാരിനോട് എന്താ പറയാനുള്ളത്? ഞങ്ങളത് നേരത്തെ ബോധ്യമാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സർക്കാരിനോടോ സ്ഥാപനത്തിനോടോ യാതൊരു വിരോധവും ഇല്ല. ഞങ്ങൾ ഈ ചെയ്യുന്ന ജോലിയുടെ ഈ ചെറിയ ശമ്പളം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള ഒരാഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് പേഴ്സണലി ആരോടും ഒരു വിരോധവും ഇല്ല. വിരോധമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ശമ്പളം കിട്ടാതെ 6 മാസമായിട്ട് ഇപ്പോഴും യൂണിഫോം ഇട്ട് ഈ വെയിലത്ത് വന്ന് നിന്നിട്ട് പബ്ലിക് ഡീലിംഗ് ആണല്ലോ. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഞങ്ങൾ ഈ ഡ്യൂട്ടി നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ശീലമുണ്ടായതിൻ്റെ പേരില്ല. കാരണം ഒരു 10-25 വർഷത്തോളം കാലം ഞങ്ങൾ പട്ടാളത്തിന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് യൂണിഫോം ഇട്ടിട്ട് ഡ്യൂട്ടി നോക്കിയ ആൾക്കാരാണ്. അപ്പോൾ അതിനെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഡ്യൂട്ടി വലിയ വിഷയമായിട്ട് തോന്നാറില്ല. അതുകൊണ്ടാണ് ഡ്യൂട്ടിയെ സംബന്ധിച്ച ഒരു വിഷയങ്ങളും നിങ്ങളുമായിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്.